ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഇന്ന് വരെ ഒട്ടേറെ വികസന നേട്ടങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ മുഖമുദ്രയും വികസനം തന്നെയാണ്. ഇപ്പോഴിത് അതിന് മാറ്റുകൂട്ടാൻ അടുത്ത പദ്ധതിയും പൂർത്തിയാകാൻ പോവുകയാണ്. നാല് വശത്തും വേമ്പനാട്ട് കായൽ അതിരിടുന്ന പെരുമ്പളം ദ്വീപ് ഈ വർഷം അവസാനത്തോടെ കരതൊടും. ഇവിടേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. 70% പൂർത്തിയായി. വേമ്പനാട്ടുകായലിലെ ഏറ്റവും നീളമേറിയ പാലമാകും ഇത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പെരുമ്പളം ദ്വീപിലേക്ക് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെയും ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഇച്ഛാശക്തിയിലാണ് പാലം യാഥാർത്ഥ്യമായത്. ഇതിനായി 100 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. വടുതല ജെട്ടിയിൽ നിന്ന് 1.115 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പാലം. 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 11 മീറ്ററാണ് വീതി. പെരുമ്പളം ഭാഗം വെള്ളക്കെട്ട് പ്രദേശമായതിനാൽ അവിടെ 12 മീറ്റർ നീളമുള്ള 3 ചെറിയ സ്പാൻ കൂടി നിർമ്മിക്കാനും നടപടിയുണ്ട്. അതോടെ പാലത്തിന്റെ നീളം 1.150 കിലോമീറ്റർ ആകും. 35 മീറ്റർ നീളമുള്ള 27 സ്പാനും കായലിന് മധ്യത്തിൽ 55 മീറ്റർ നീളമുള്ള 3 സ്പാനുമാണ് പാലത്തിനുള്ളത്. ദേശീയപാതയായ വേമ്പനാട്ട് കായലിലൂടെ ജലായനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കഴിയുന്ന രീതിയിലാണ് രൂപരേഖ. ഇതിനായി കായലിന്റെ മധ്യഭാഗത്ത് പാലത്തിന് 3 ആർച്ച് ബീമുകളുമുണ്ട്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ സ്ഥലമേറ്റെടുപ്പും നിർമ്മാണ ഏജൻസി സംബന്ധിച്ച കേസും പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. വടുതലിൽ 79 സെന്റ് പെരുമ്പളത്ത് 1.89 ഏക്കർ സ്ഥലം വീതം ഏറ്റെടുത്ത് 650 മീറ്റർ അപ്രോച്ച് റോഡ് നിർമ്മിക്കും.